വന്നിട്ടുള്ളത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമ്മൾ നോമ്പിന് തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് പകരം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചവ്വരി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സോസ് പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ചവ്വരി വേവാൻ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചവ്വരി വേവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. കരിക്കിൻ്റെ കാമ്പിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ വലിയ കരിക്കായതുകൊണ്ട് ഒരെണ്ണം മതി കേട്ടോ. ചെറുതോ, അതായത് പൾപ്പൊന്നും ഇല്ലാത്ത പൾപ്പ് കുറവുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടി വരും. അപ്പോൾ കരിക്കിൻ്റെ കാമ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായി തേങ്ങയ്ക്ക് അരഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കേൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിക്കറിയുന്ന കൂട്ടത്തിൽ ഏലക്ക നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കരിക്കും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കരിക്കിൻ്റെ കാമ്പും വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത്. കാമ്പ് കുറഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 കരിക്കെടുക്കുക. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയമായപ്പോഴേക്കും നമ്മുടെ ചവ്വരി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 15 മിനിറ്റ് കുതിർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം സമയമൊന്നും വേണ്ട. കണ്ടില്ലേ, ചവ്വരി പാകത്തിനാണ് വെന്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നമുക്കിനി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടത് പാലാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. 1/2 ലിറ്റർ പാലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ 1/4 കപ്പ് ചവ്വരി എടുത്താൽ മതി. അപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒട്ടും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലപോലെ തിളപ്പിച്ചിട്ടല്ല ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ്. അപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്, പിന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനനുസരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പാല്. ഇനി നമ്മൾ നേരത്തെ ചവ്വരി വേവിച്ച് വെച്ചിരുന്നല്ലോ, അത് ഈ പാലിലോട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ചവ്വരി വേവിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മധുരം ചിലപ്പോൾ തികയണമെന്നില്ല. പിന്നെ നമ്മൾ കരിക്കും അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിലും പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചവ്വരി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കരിക്കും വെള്ളവും കാമ്പും അരച്ചു വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റും ഉണ്ട് ഇതിന്, അതുപോലെ തരിക്കഞ്ഞിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് 3 രീതിയിലും സെർവ് ചെയ്യാം. പായസമായിട്ടാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ച് നെയ്യിലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിട്ട് കൊടുക്കുക. തരിക്കഞ്ഞി ആണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് ചെറിയുള്ളിയൊക്കെ തൂമിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറവാണ് കേട്ടോ, അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി നല്ല ക്രീമി ടെക്സ്ചറും അതുപോലെ തിക്കും ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിൽ കുറച്ച് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിക്കുക. എന്നിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഡ്രിങ്ക് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡ്രിങ്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.